ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. പറയുന്നത് മാർക്സിസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാറ്റം. മാറ്റം ഇല്ലാത്തത് ഒന്നുമില്ല എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. അതുകൊണ്ട് മാറ്റത്തിന് ആരും ഭയക്കുന്നില്ല, ആരും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. മാറ്റത്തിലൂടെയാണല്ലോ വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. സി പി ഐയിൽ നേതൃമാറ്റം ഉന്നയിച്ച സി ദിവാകരൻ, എല്ലാ കാലത്തും ഒരു സ്ഥാനത്ത് തുടരാമെന്ന് കരുതരുത്, വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് മാറ്റങ്ങളിലൂടെയെന്നും ദിവാകരൻ പിന്തുണച്ച് കെ കെ ശിവരാമനും. പി എഫ് ഐ കേന്ദ്രങ്ങളിൽ രണ്ടാം ഘട്ട റെയ്ഡുമായി അന്വേഷണ ഏജൻസികൾ. 8 സംസ്ഥാനങ്ങളിൽ നിന്ന് 200 പേർ കസ്റ്റഡിയിൽ. ഹർത്താൽ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ്. പി എഫ് ഐയെ പോലെ ഇരട്ടത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല ലീഗ് എന്ന് മുനീർ. ശ്രീനാഥ് ഭാസ്തി ലഹരി ഉപയോഗിച്ചോ എന്ന് പരിശോധിക്കുന്നു. നഖവും മുടിയും രക്തവും പരിശോധിച്ചു. നടപടി അഭിമുഖ സമയത്ത് ലഹരിയിലായിരുന്നുവെന്ന മൊഴി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. തുടർന്ന് രാജസ്ഥാനിലെ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് കോൺഗ്രസ്. സോണിയയെ കാണാൻ സമയം തേടി ഗെഹ്ലോത്ത്. നിരീക്ഷകർ ഇന്ന് റിപ്പോർട്ട് കൈമാറും. ഭാരത് ജോഡോ യാത്ര മലപ്പുറത്ത്. തെരുവ് നായകളെ കൊല്ലാൻ അനുമതി തേടി കേരളം സുപ്രീം കോടതിയിൽ. എ ബി സി പദ്ധതി നടപ്പാക്കാൻ കുടുംബശ്രീകളെ അനുവദിക്കണമെന്നും ആവശ്യം. ടൂറിസം രംഗത്ത് പുതിയ കുതിപ്പിനു കേരളം. വെൽനസ് ടൂറിസത്തിലൂടെ യൂറോപ്യൻ സഞ്ചാരികളെ ആകർഷിക്കാൻ നീക്കം. ടൂറിസം മേഖലയെ ഹർത്താലുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും സഞ്ചാരികളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള പൊതു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രായോഗികമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അനിവാര്യമാണ്. അത് അനിവാര്യമായ കാര്യമാണ്. വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്ന് കെ എസ് ആർ ടി സി. സുപ്രീംകോടതി നടപടികൾ ഇനി തത്സമയം കാണാം. സംപ്രേഷണം ചെയ്യുന്നത് ഭരണഘടനാ ബെഞ്ച് നടപടികൾ. ആദ്യം സ്ട്രീം ചെയ്തത് സാമ്പത്തിക സംവരണ കേസ്. ഉൽക്കകളുടെ ദിശ മാറ്റാനുള്ള നാസയുടെ പരീക്ഷണം വിജയിച്ചു. ചിന്നഗ്രഹത്തെ തകർത്ത് ഡാർട്ട് പേടകം. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നാസ. 2020 കുരുങ്ങി കാര്യവട്ടം. റൺമഴ ഒഴുക്കാൻ ബാറ്റിംഗ് അനുകൂല പിച്ച്. ഇരു ടീമുകളും വൈകിട്ട് പരിശീലനത്തിനെത്തും. മത്സരം നാളെ രാത്രി 7:30.